സൈനിക ശക്തിയിൽ ഇന്ത്യ നാലാം സ്ഥാനമാണ് നമ്മുടെ സൈനിക ശക്തിയെ മറ്റാര്ക്കും തകർക്കാൻ കഴിയാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പ്രതിരോധ ഉപകരണങ്ങളും ആയുധ ഒക്കെ നമ്മൾ വാങ്ങുന്നത് വളരെ കുറഞ്ഞ ബിജറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്ത് അത്രയും നല്ല സ്ഥലത്താണ് നമ്മൾ ഉള്ളത് എന്നതുകൊണ്ട് നമ്മുടെ സൈനിക ശക്തി എത്രത്തോളം വലിയ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എങ്ങനെയാണ് നമ്മുടെ സൈനിക ശക്തി നമ്മൾ കാണേണ്ടത് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തികൾ ഒന്നു തന്നെയാണ് ഇന്ത്യ വളരെ ശരിയാ ലോകത്തിൽ കണക്കെടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ നാലാമത്തെ വലിയ ശക്തി അതാണ് ഇന്ത്യയെന്ന് നമുക്ക് കണക്കാക്കാവുന്നത് അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പെട്ടെന്നാണ് കുതിച്ചു കയറുന്നത് അതുകൊണ്ട് തന്നെ ആധുനിക ആയുധങ്ങൾ അതുപോലെ തന്നെ പ്രതിരോധ ഉപകരണങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് ഇതെല്ലാം നമ്മൾ സംഭരിക്കുന്നുണ്ട് അപ്പോൾ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കാരണം അതിർത്തിയിലും പുറത്തും വിദേശ രാജ്യങ്ങളുടെ വലിയ ഭീഷണി നമ്മൾ നേരിടുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ആയുധങ്ങൾ നമ്മൾ സംഭരിച്ചു വയ്ക്കുന്നുണ്ട് നമ്മുടെ സൈനിക രംഗത്തെ വളരെ ശക്തി നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇത് കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പ്രതിരോധ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ശക്തി കൂടുതൽ കാണിക്കാനായിട്ട് തുടങ്ങിയത് ഇപ്പം റഷ്യയും അല്ലെങ്കിൽ അമേരിക്കയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ വലിയ ആധുനികമായ ഉപകരണങ്ങൾ കൂറ്റൻ പ്രതിരോധ യന്ത്രങ്ങൾ സാമഗ്രികൾ ഇതെല്ലാം നിർമ്മിക്കുന്നു പക്ഷേ അവരെക്കാളിലുമൊക്കെ കുറഞ്ഞ ബജറ്റിൽ തദ്ദേശീയമായി നമ്മൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് തന്നെ ഇപ്പം റഷ്യയുടെ അടുത്തോ അല്ലെങ്കിൽ അമേരിക്കയുടെ അടുത്തോ നമുക്ക് കിടപിടിക്കാൻ പറ്റില്ല എന്നാൽ ലോകത്തിലെ വലിയൊരു സൈനിക ശക്തിയായി ചൈനയ്ക്ക് ഒപ്പം എത്താൻ ഏതാണ്ട് ഇന്ത്യക്ക് കഴിയുന്നു ഇന്ത്യ എന്ന് പറയുന്നത് ചൈനയുടെ ഏതാണ്ട് ഒന്നോ രണ്ടോ ഇരട്ടി വലുപ്പം ഒരു രാജ്യമാണ് അപ്പോൾ സൈനിക ശക്തിയിൽ ആയുധങ്ങളുടെ കാര്യത്തിലൊക്കെ ഇന്ത്യ പക്ഷേ ചൈനയോട് കിടപിടിക്കുന്നു അത് വലിയൊരു സൂചനയാണ് ലോകത്തിന് തന്നെ നൽകുന്നത് ഇപ്പം എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മൾ ആണവായുധം വികസിപ്പിക്കുന്നത് ഓർമ്മയുണ്ടോയെന്നറിയില്ല മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ പൊക്രാനിൽ നമ്മൾ രണ്ട് സ്ഫോടനങ്ങളൊക്കെ നടത്തി സത്യത്തിൽ അന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് യുദ്ധൻ ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താ ചെയ്യുന്നത് അഞ്ച് ആണവായുധങ്ങൾ നമ്മൾ പരീക്ഷിച്ചു ആ പരീക്ഷണം വിജയത്തിലെത്തി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ആറാമത്തെ ആണവശക്തിയായി ഇന്ത്യ മാറുകയാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ എടുത്താൽ രണ്ടാമത്തെ സൈനിക ശക്തി അപ്പം അങ്ങനെ ഇന്ത്യ ഈ ആണവ ആയുധങ്ങളുടെ കാര്യത്തിൽ ഒരു മികവിലേക്ക് ഉയർന്നു അതൊരു വലിയ കാര്യമാണ് കാര്യമായി ലോകരാജ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പക്ഷേ നമ്മൾ ഈ ആണവായുധങ്ങൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആറ്റം ബോംബ് നിർമ്മിച്ചാൽ അത് സൂക്ഷിക്കണം അത് കൃത്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇതിൻ്റെ പരിപാലനം ഇതൊക്കെ വളരെ നിർണ്ണ പക്ഷെ നമുക്കതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല നമ്മൾ അതുകൊണ്ട് തന്നെ ആണവ ശക്തിയായ റഷ്യയോടും അമേരിക്കയോടും ഫ്രാൻസിനോടും ഒക്കെ ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ ചില രാജ്യങ്ങൾ നമ്മളോട് സഹകരിച്ചു ചിലർ സഹകരിച്ചില്ല എന്തായാലും അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഉണ്ട് അവിടെ ഈ തരത്തിലുള്ള സൈന്യത്തിലെ കുറേ ആളുകളെ സെലക്ട് ചെയ്ത് പരിശീലനം കൊടുത്തു അതായത് കരസേന വ്യോമസേന നാവികസേന അപ്പോൾ ഈ കരസേനയിലുള്ളവർക്ക് വിമാനവുമായി യാതൊരു ബന്ധവും അപ്പോൾ അവർക്ക് ഈ പിന്നെ വിമാനങ്ങൾ അതായത് മിറാഷ് അതുപോലെ തന്നെ സുഖോയ് വിമാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം ഈ വ്യോമസേനയെ പ്രവർത്തിക്കുന്നവർക്ക് കപ്പലിൽ എന്താണ് പ്രവർത്തനം നടത്തുന്നു അങ്ങനെ ഒരു കൂട്ടം മികച്ച സേനാ വിഭാഗങ്ങളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിൽ നമ്മൾ പരിശീലനം നൽകുന്നു അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് രണ്ടായിരം ഡിസംബർ പതിനെട്ടിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുന്നു അതിനകത്ത് ഈ ആണവരങ്ങാത്ത വിദഗ്ധർ സൈനിക മേഖലയിലെ വിദഗ്ധർ ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് തീരുമാനിക്കാനായിട്ട് ചർച്ച അങ്ങനെ ത്രീ സ്റ്റാർ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു വിങ് നമ്മൾ രൂപീകരിക്കുന്നു അതിൽ കര നാവിക വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ അതിന് എസ് എഫ് സി എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് പ്രത്യേക ആസ്ഥാനം വേണം അങ്ങനെ നമ്മൾ മധ്യപ്രദേശിൽ ഉത്തർപ്രദേശിൽ ഹരിയാനയിലൊക്കെ ഈ വ്യോമ താവളങ്ങൾ അല്ലെങ്കിൽ എന്താ സൈനിക താവളങ്ങളൊക്കെ ആരംഭിച്ചു സത്യത്തിൽ ഇവിടങ്ങളുടെ പ്രധാന ഉദ്ദേശം ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുക അത് സംഭരിക്കുക അതിനെ വേറെ കുഴപ്പങ്ങളൊന്നും പറ്റാതെ പരിപോഷിപ്പിക്കുക ഇതൊക്കെ തന്നെ ചെയ്യണം മാത്രമല്ല ഇന്ത്യ ലോകത്തോട് പറഞ്ഞു ഞങ്ങളുടെ ഈ ചുരുക്കം ആണവായുധങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളെ ആരെങ്കിലും ആക്രമിക്കാതെ ഞങ്ങൾ ഒരിക്കലും ഈ ആണവായുധം പ്രയോഗിക്കില്ല പക്ഷേ ലോകരാജ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ത്യ നമ്മൾ വിചാരിച്ചതുപോലെയല്ല ലോകത്തിലെ വലിയൊരു സൈനിക ശക്തിയായി മാറാൻ പോവുകയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും മറ്റുള്ള രാജ്യങ്ങളും ഒക്കെ ഇപ്പൊ ഇന്ത്യ ഭയപ്പെടുന്നതിന്റെ കാര്യം തന്നെ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക ശക്തിയാണ് നമ്മൾ തന്നെ പറയും ഇന്ത്യക്കാരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് മൂത്ര ഒഴിച്ചാൽ ഒലിച്ചു പോകുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറി കാരണം ഇന്ത്യയോട് കളിക്കാൻ പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശിനാണെങ്കിലും ആണെങ്കിലും മ്യാൻമാറിൽ ആർക്കാണെങ്കിലും ഇന്ത്യയോട് കളിക്കാൻ ഇന്ത്യയെ വിരോധി അല്ലെ ഇന്ത്യ വിരോധമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സൈനിക ശക്തിയിൽ വളരെ ഭയം തന്നെയാണ് നമ്മളിപ്പോ നമ്മുടെ സൈനിക ശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഭിനന്ദ വർത്തമാനം എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഓഫീസറെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചത് ഇന്ത്യയെ ഭയന്നു തന്നെയാണ് കാരണം ഇന്ത്യയുടെ സൈനിക ശക്തി എത്രത്തോളം വലുതാണ് ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പാകിസ്ഥാൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ് അപ്പോ എനിക്ക് തോന്നുന്നു യു പി എ സർക്കാരിൻ്റെ കാലത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വന്നതിന് ശേഷം കരവ്യോമ ആ മാർഗങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൈനിക തലത്തിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഉപകരണങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഇപ്പോ നേരത്തെ ഒരു വാർത്ത വന്നു നമ്മുടെ ഹെച്ച് എൽ എൽ തന്നെ നമ്മുടെ എഞ്ചിനുകൾ നിർമ്മിക്കുന്നു നേരത്തെ വിദേശത്തു നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് അവിടെ നിന്ന് നമ്മൾ ആശ്രയിച്ചിരുന്ന വിമാനത്തിന്റെ എഞ്ചിനുകൾ ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ ആ തരത്തിലേക്കൊക്കെ ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ തടുക്കാൻ ഇനി ഒരു ശക്തികൾക്കും കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അത് അതേപോലെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വരുന്ന സർക്കാരുകളും ശ്രമിക്കണം എന്നുള്ളതാണ് അല്ലേ അതെ രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ ആദ്യത്തെ സബ് മറൈൻ നിർമ്മിക്കണം അതായത് അന്തർവാഹിനി ആണവ അന്തർവാഹിനി നിർമ്മിച്ചു അത് ലോകത്തെ തന്നെ ഞെട്ടിച്ചു കാരണം നമ്മൾ ഐ എൻ എസ് അരിഹന്ദ് എന്ന പേരിൽ ആദ്യത്തെ ആണവ അന്തർവാഹിനി നിർമ്മിച്ചപ്പോൾ കടലിലും ഈ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായി അപ്പോൾ കരയിലും വെള്ളത്തിലും ഒക്കെ ഒരുപോലെ ഒരു സേനയ്ക്ക് ആണവായുധങ്ങൾ ആയുധങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു ആറ് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഇന്ത്യ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന അടുത്ത അന്തർവാഹിന് നിർമ്മിച്ചു ഐ എൻ എസ് അരി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കമ്മീഷൻ ചെയ്തത് ഇനി അടുത്ത വർഷം നമ്മൾ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി നിർമ്മിക്കുന്നു ഐ എൻ എസ് അരിധമാൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അറുനൂറ് പതിമൂന്ന് മീറ്റർ നീളവും ഒക്കെയുള്ള അന്തർവാഹിനിയാണ് അപ്പോൾ യു എൻ സഭ എന്ന് പറയുന്ന ആ സംഘടനയിലെ സ്ഥിര അംഗങ്ങളുണ്ട് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ ഇവരിൽ ഇവരല്ലാതെ ഈ ആണവ അന്തർവാഹിനി സ്വന്തമായുള്ള ഏക രാജ്യം ഇന്ത്യ അപ്പോൾ ഏഷ്യയിൽ തന്നെ ഒരു വലിയ രാജ്യം ഒരു സൈനിക ശക്തി വലിയ രാജ്യം ഇനി ലോകത്തിലെ തന്നെ ആറാമത്തെ ആണവ ശക്തി ഈ മേഖലകളിലെല്ലാം ഇന്ത്യയുടെ ഒരു സാന്നിധ്യമുള്ളതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയുടെ അടുത്ത് ഒരു വഴക്കിനോ തർക്കത്തിനോ ഒന്നും വരാൻ പറ്റില്ല ഇനി ടെക്നോളജിയിൽ ഒരുപാട് മുന്നിലുള്ള ഇസ്രയേൽ ജപ്പാൻ അതുപോലെ തന്നെ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്കൊന്നും ഈ ആണവ അന്തർവാഹിനി ഇല്ല അപ്പോൾ ആണവ അന്തർവാഹിനി നമ്മൾ നിർമ്മിക്കുന്നു ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാനൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലേക്ക് നമുക്ക് ഈ മിസൈലുകൾ തൊടുത്തുവിടാൻ പറ്റും അങ്ങനെ ഒരു സൂപ്പർ ശക്തിയാകാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഇന്ത്യ ഉയർത്തുന്നത് ഇത് അമേരിക്കയും റഷ്യയും പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം ചൈന അങ്ങനെ വലിയ ശക്തിയായിട്ടൊന്നും വളരണ്ട ഇന്ത്യയും ഏഷ്യയിലൊരു വലിയ ശക്തിയാണെങ്കിൽ അവർക്ക് ആ വളർച്ചക്ക് തടസ്സമുണ്ട് ഇപ്പം ചൈനയ്ക്ക് ഒന്നാമതാകാൻ കഴിയാത്തതിന്റെ കാര്യം അവർക്ക് ഈ പ്രകൃതിദത്തമായ കാര്യങ്ങളൊന്നും അനുകൂലമല്ല കാരണം അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരിടത്ത് പോലും അതിർത്തിയില്ലാത്ത രാജ്യമാണ് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ട്രേഡ് നടത്തുന്നത് കപ്പൽ വഴിയാണ് അപ്പോൾ ഷിപ്പ് വഴിയുള്ള കണ്ടെയ്നറുമായിട്ടുള്ള യാത്ര ഇവയൊക്കെ പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് സമീപത്തോടുകയാണ് ഈ സാധ്യത ചൈനയ്ക്കില്ലാത്തതാണ് അവർക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പോൾ സൗത്ത് ചൈന സി അല്ലെങ്കിൽ ഈസ്റ്റ് ചൈന സി യെല്ലോ സി എന്നിവ മാത്രമാണ് ചൈനയുടെ അതിർത്തിയിലുള്ള ഈ കടൽ പ്രദേശം എന്ന് പറയുന്നത് ഈ ചൈന ഏഷ്യൻ രാജ്യമാണെങ്കിലും കിഴക്കര ഏഷ്യൻ രാജ്യമാണ് അതുകൊണ്ടാണ് ഈ കടലുമായിട്ട് വലിയ ആക്സസ് ഇല്ലാത്തത് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ രാജ്യമാണ് അപ്പോൾ സൗത്ത് ഏഷ്യൻ രാജ്യമായ ഇന്ത്യക്ക് തൊട്ടടുത്ത രാജ്യങ്ങളുമായി വലിയ ബന്ധമായി ഇന്ത്യയുടെ തൊട്ടടുത്ത രാജ്യം ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക ഭൂട്ടാൻ മാലദ്വീപ് ഇതിൽ ഈ പാകിസ്ഥാനെ ഒഴിച്ചു നിർത്തിയാൽ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ നല്ല ബന്ധമാണ് അവരെ സാമ്പത്തികമായി സഹായിക്കും അവരിൽ നിന്ന് സഹായം തേടും ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായെങ്കിൽ ഈ കൊച്ചു രാജ്യങ്ങൾ നമുക്കൊപ്പം നിൽക്കണം ഈ ഒരു ചിന്തയാണ് പക്ഷേ ഈ പിന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊട്ടടുത്തുള്ള സൗത്ത് കൊറിയ ഈസ്റ്റ് കൊറിയ ജപ്പാൻ മംഗോളിയ എന്നീ രാജ്യങ്ങളുമായിട്ട് അത്ര സുഖത്തില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ തൈവാൻ തൈവാനെ അവർക്ക് കീഴടക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുന്നില്ല ചൈനയ്ക്ക് സാഹചര്യം ഒത്തും വരാത്തതുകൊണ്ടാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു നിലപാട് പോലെ ചൈന നിലപാട് സ്വീകരിക്കുന്നില്ല അവർക്കൊരു സ്വാർത്ഥതയാണ് ഇന്ത്യ എങ്ങനെയല്ല വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തും തിരിച്ച് പൈസ കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ല മാലദ്വീപിൽ എത്രയോ അഞ്ഞൂറ് മില്യൺ ഒക്കെ നിക്ഷേപം നടത്തിയ രാജ്യമാണ് പക്ഷേ നമുക്കതും തിരിച്ചു കിട്ടാവുകയും ആ രാജ്യം നമ്മളെ തള്ളിപ്പറയുകയും ചെയ്തിട്ട് നമ്മൾ നയതന്ത്രപരമായ നല്ല നിലപാട് സ്വീകരിച്ചു അതിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ ഓർമ്മയില്ലേ പ്രധാനമന്ത്രിയുടെ അവിടുത്തെ മാലദ്വീപ് പ്രസിഡന്റ് തന്നെ നേരിട്ട് വരേണ്ടി വന്നു അപ്പോൾ ലോക ട്രേഡിന്റെ ഏറിയ ഭാഗവും കടന്നു പോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് വലിയ പ്രത് പ്രാധാന്യമുണ്ട് ഇന്ത്യക്ക് വലിയ ശക്തിയുണ്ട് ഇന്ത്യ ഒരു വലിയ സംഭവമായി മാറുകയാണ് ഇപ്പം മിലിട്ടറി സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ അതായത് മിലിറ്ററി ഇപ്പം ചൈനയുടെ അത്രയും മിലിറ്ററി ഉദ്യോഗസ്ഥർ നമുക്കില്ല എങ്കിൽ പോലും ഏതാണ്ട് അതിനോട് കീടപിടിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു പോപ്പുലേഷൻ ടെക്നോളജിയുടെ വളർച്ച ഈ പൃഥ്വി ഫോർ മിസൈലിൻ്റെ രൂപകൽപ്പന ഇനി സ്പേസുമായി ബന്ധപ്പെട്ട് ചൊവ്വയിലും ചന്തലിലും ഒക്കെ നമ്മൾ പര്യവേഷണം നടത്തുന്നു അങ്ങനെ മൊത്തത്തിൽ എല്ലാ മേഖലയിലും ഇന്ത്യക്ക് വളർച്ചയുണ്ട് ഒപ്പം നയതന്ത്ര രംഗത്ത് റഷ്യ യുക്രൈനിലൂടെ യുദ്ധം ഉണ്ടാകുമ്പം മീഡിയേറ്ററായിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വിളിക്കുന്ന ഇന്ത്യയാണ് അതിന് അമേരിക്കയുടെ ഒരു പിന്തുണയുമുണ്ട് ഇനി ചെറിയ രാജ്യങ്ങളിലേക്കോ ബ്രൂണയിലേക്കോ മലേഷ്യയിലേക്കൊക്കെ ഇന്ത്യ പോയി സിംഗപ്പൂരിലുള്ള ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യം എടുത്താലോ അവിടുന്ന് ഇപ്പം ചിലിയുടെ പ്രതിനിധികൾ ഇന്ത്യ വരുന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഒരു അമ്പത് ശതമാനം ഹെൽപ്പ് വേണം അപ്പം ആ രാജ്യങ്ങളിൽ അപ്പം ഇന്ത്യയുമായിട്ടൊരു നല്ല പിന്തുണയിലാണ് പോകുന്നത് അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പിന്തുണയിലാണ് അങ്ങനെ സൈനിക ശക്തിയിൽ നയതന്ത്രപരമായിട്ട് സാമ്പത്തിക രംഗത്ത് എല്ലാ മേഖലയിലും ഇന്ത്യ വലിയൊരു വളർച്ച പ്രാപിക്കുന്നുണ്ട് ഇതിനെ മറ്റ് ചെറുകിട രാജ്യങ്ങളും ആഫ്രിക്കൻ കൺട്രീസും എല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട് ഇവിടെ പ്രശ്നം അമേരിക്ക പിന്നെ നമ്മളോട് എതിർപ്പുള്ള ചൈന പക്ഷേ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ ചൈനയുടെ എതിർപ്പൊക്കെ മാറും എന്തുകൊണ്ടാണ് റഷ്യയും ചൈനയും ഇന്ത്യയും ഒരു ഒറ്റ അച്ചുതണ്ടായി മാറുന്ന ഒരു കാലം നമ്മുടെ വിദൂരത്തിലല്ലാതെ അതെ ഇന്ത്യയെ സൈനിക ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ ഒരു രാജ്യങ്ങൾക്കും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഈ മതത്തിന്റെ പേരിൽ തമ്മിത്തൽ ഉണ്ടാക്കി ശ്രമിക്കുന്നവർക്കും ഇന്ത്യയിലേക്ക് ഒരു കലാപം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നതും മറ്റൊരു സത്യം എന്തായാലും സൈനിക ശക്തിയിൽ നമ്മൾ തന്നെയാണ് മുന്നിൽ എന്നുള്ളത് ചില രാജ്യങ്ങൾക്കെങ്കിലും ഇന്ത്യയെ വിരോധയായി കാണുന്ന ചില രാജ്യങ്ങൾക്കെങ്കിലും മനസ്സിലായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും നമുക്ക് എന്തെങ്കിലും കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്